ഹായ് സൈക്കോ ആംഗ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പാലത്തിന്റെ അടി തന്നെയാണ്. നിങ്ങൾക്ക് അറിയാം, നമ്മളെ സ്ഥിരം വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മൾ ഈ ഒരു സ്പോട്ടിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ചെമ്പല്ലിയാണ് പിടിക്കാറുള്ളത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതുപോലെ നല്ല അടിപൊളി ചെമ്പല്ലി കിട്ടുന്ന ദിവസം അതേപോലെ തന്നെ ഒരുപാട് മിസ്സാവുന്നുണ്ട്. നല്ല അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. വെള്ളത്തിന്റെ കളറാണെങ്കിൽ ഇടയ്ക്ക് കലക്ക് വരും, ഇടയ്ക്ക് ഒരു ക്ലിയർ ആവും, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ദിവസം. പക്ഷെ ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ ആക്റ്റീവിറ്റിണ്ടായിരുന്നു മീനിന്റെ, അതുപോലെ തന്നെ നമുക്ക് മീനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹായ്, അപ്പൊ രാവിലെ നമ്മളെ പാലത്തിനടി കാസ്റ്റിംഗ് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല രീതിയിൽ എന്താ പറയുക, ചെറിയൊരു മഴ, അപ്പോൾ വെള്ളം ടോപ്പ് ടൈഡിൽ നിന്ന് ലോ ടൈഡിൽ പോയോണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു ഒഴുക്കും അത്യാവശ്യം കുഴപ്പമില്ല. വെള്ളം ആണെങ്കിൽ ചെറിയൊരു ക്ലിയർ ഒക്കെ ഉണ്ട്. നമ്മുടെ കൂടെ പിന്നെ മൊയ്തീൻ ഉണ്ട്. മൊയ്തീന് സ്ഥിരം പൊസിഷൻ തന്നെയാണ്, അങ്ങോട്ട് കാസ്റ്റ് ചെയ്യണം, നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കാസ്റ്റ് ചെയ്യണം. അത്യാവശ്യം മഞ്ഞുള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ മഞ്ഞ് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് കാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനമാണ്. ക്ലിയർ ഉണ്ടോയെന്ന് പറഞ്ഞാൽ എന്തായാലും കുറച്ചും കൂടി വെളിച്ചം വെച്ചാൽ കാണുന്നുണ്ടോ? 6 മണി സമയം ആയിട്ടുള്ളൂ കേട്ടോ. ഹവാസിന്റെ ജെർക്ക് ബൈറ്റ് അങ്ങനെ എന്തോ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് കാസ്റ്റ് ചെയ്തോക്കെ. പക്ഷേ കാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. കുറച്ചും കൂടി യൂസ് ആയിക്കോളെ, പോയാൽക്കാം. കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, കിട്ടുക നോക്കട്ടോ. ആരെങ്കിലും കയറി അടിച്ചാൽ ഹാപ്പി, ഫസ്റ്റ് തന്നെ അടിച്ചാൽ അത്രയും ഹാപ്പി. അടി മിസ്സായി, മിസ്സാടാ. നല്ല സ്ട്രൈക്ക്, അടിപൊളി സ്ട്രൈക്ക്, പോളി സ്ട്രൈക്ക്. നല്ല കാര്യണ്ടായി, അടിച്ചാ അടിച്ചു അടിച്ച് ആ പോയി. അത് മിസ്സാവണ, ഇക്ക വന്നില്ല എന്റെ മോനെ പോളി. രണ്ടാക്കും ഒരുപോലെ സ്ട്രൈക്ക് കിട്ടിട്ടാ, കിട്ടില്ലേ. നമുക്ക് ഞാൻ ബാക്കി നോക്കാം. കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത്. നല്ല പൊളി ഡേ ആണെന്ന് തോന്നുന്നു കേട്ടാ. ഫസ്റ്റ് തന്നെ നമുക്ക് കാസ്റ്റിംഗിൽ ഇത് കിട്ടിയിട്ടുണ്ട്, സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ. നല്ല സ്ട്രൈക്ക് ആയിരുന്നു. നാളെ ഒന്നും കൂടി ചെലപ്പിങ്ങലേ റെഡി ആവട്ടെ. വെള്ളം അത്ര സ്പീഡ് ഉണ്ടാവില്ല ഒരാൾക്ക്. നമ്മളിങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, ഫസ്റ്റ് കാശ് തന്നെ ഒരു മീനടിച്ച ഹാപ്പിയാണെന്ന്. എന്തായാലും മീൻ്റെ സ്ട്രൈക്ക് രണ്ടാക്കും കിട്ടിയിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാണ്. ഞാൻ അടിച്ചോ വന്ന്, ഇനി അടിക്കോ ഇല്ല എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. ചെമ്പല്ലി 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 ഇങ്ങോട്ട് ഇപ്പൊ കാണില്ല. പൊതിക്കും പൊതിക്കും, ഫസ്റ്റ് മീനിട്ടാ. അങ്ങനെ അടിപ്പിച്ച് പൊതിക്കല്ലേ, അടിപൊളി. ഇന്ത്യ ചുറ്റി എടുക്കട്ടെ, ഞാൻ അവിടക്ക് പോകും. അടിപൊളി ഫസ്റ്റ് മീന്. മൈതീൻ നമുക്ക് രണ്ടാക്കും വന്ന പാടനെ ഒരുപോലെ സ്ട്രൈക്ക് കിട്ടി. അപ്പൊ രണ്ടാമത് മീൻ സ്ട്രൈക്ക് ചെയ്ത് കയറുന്നത് ഫസ്റ്റ് മൈതീൻ കേട്ടോ. അപ്പൊ നമുക്ക് ഇനിയും നോക്കാം. അപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സെയിം, നമ്മുടെ മുന്നൊക്കെ മീൻ പിടിച്ചിട്ടുള്ള സെയിം വൈറ്റ് ടൈഗർ തന്നെ, ഓറഞ്ച് ടൈഗർ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും കാസ്റ്റ് ചെയ്തോക്കെ. നമുക്ക് നല്ലൊരു സ്ട്രൈക്ക് കിട്ടി അറിയാലോ, നല്ലൊരു സ്ട്രൈക്ക് കിട്ടി. മിസ്സായൊരു സ്പോട്ടാണ് അവിടെ തന്നെ, നമ്മളിങ്ങനെ വീണ്ടും ട്രൈ ചെയ്യുന്നത്. എനിക്ക് അവിടെ തന്നെ അടിച്ച മൊയ്തീൻ എൻ്റെ മിസ്സായിരുന്നേ. ഓക്കെ, എന്നുവെച്ചാൽ മീൻ അടിച്ച് മിസ്സായ സ്പോട്ടിൽ തന്നെ വീണ്ടും വീണ്ടും കാസ്റ്റ് ചെയ്ത്. എന്തായാലും മീൻ അടിക്കും. മീൻ വേദനിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും മീൻ വീണ്ടും വന്നിട്ട് ചേസ് ചെയ്ത് അതിനടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മീൻ്റെ സ്ട്രൈക്ക് കിട്ടിയ ഭാഗത്ത് വേദന ആയിട്ടില്ല കണ്ടിട്ട്. മേത്ത വീട് തട്ടാതെയാണ് പോകുന്നത് ഞാനതാണ്. മീൻ സ്ട്രൈക്ക് ചെയ്താണ് നമ്മൾ ഉക്ക് നോക്കുന്നത്, ഉക്ക് നിവർന്നിക്കണമെന്നോ അല്ലെങ്കിൽ ഉക്കിനകത്ത് അതിൻ്റെ സ്കെയിൽസ് ചെള്ളുണ്ടോന്നോ അങ്ങനെയൊക്കെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഹാപ്പി ഫസ്റ്റ് മീൻ. വന്നിട്ട് ആകെ ഒരു അരമണിക്കൂർ സമയമായിട്ടുള്ളൂ കേട്ടോ.
ഈ സമയം കൊണ്ടാണ് ഫസ്റ്റ് മീൻ കയറിയത്. രണ്ടാക്കും നല്ല സ്ട്രൈക്ക് കിട്ടി, അതിൻ്റെ ശേഷം കയറി മീൻ കേട്ടോ. വൈറ്റ് ടൈഗർ ഒരു പൊളിയാണ് അല്ലേ? ഇല്ലല്ലേ, ഞാൻ ഈ ലൂർമത്തിനെന്ന് കളി ഇന്ന് ഇദ്ദേഹം പിടിക്കണം. നല്ലൊരു സ്ട്രൈക്ക് കിട്ടിയാണല്ലോ, എന്തായാലും അടിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാ. അതൊരു നാക്കുള്ള ഒരു ലൂറാണ്. എല്ലോ കഴിക്കണല്ലേ, കിട്ടിയില്ല. അതുകൊണ്ടോ ഞാൻ അടുത്തരാ. സ്ട്രൈക്ക് ചെയ്താലും അവിടെ പോയി ഞാനായിരുന്നു. ഒരു 1 kg സൈസുള്ള അടുത്ത തട്ടടിച്ചു. നല്ല തട്ടടിച്ചു. നല്ല സ്ട്രൈക്ക് കിട്ടിയിരിക്കണല്ലോ. അപ്പൊ എന്തായാലും ഞാൻ ഇതിനെ പിടിക്കും ഉറപ്പാ. ഏതുമേ ഇതിന്റെ കളർമ കിട്ടിയിരിക്കണ, ഈ ഒരു മോഡലിന് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് കിട്ടിയ സ്ട്രൈക്ക് ഇത് വേറെ ജർക്കാണ്. ഹവാസിന്റെ തന്നെയാണിത്. ഇനി കുറച്ച് സമയം ഫസ്റ്റ് തോട്ട് ആ ഏരിയ തന്നെ ഇങ്ങനെ എറിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്നു പറയാം. ഇറക്കം കുറച്ച് ഫാസ്റ്റ് ഉണ്ട് അല്ലേ? വന്നാടൊക്കെ ആ കളറ് അത്രയും ഒരു കുറവുണ്ട്. അതുകൊണ്ടാണ് രണ്ടു ദിവസം വെയിൽ ഇട്ടില്ലേ, അതിൽ തന്നെ റെഡി ആക്കണ്. അടിച്ച് ആ ചെറുതാണ്, ആ കുഴപ്പമില്ല. എന്നിട്ട് വാ ചമ്പില്ലേ. അവിടെ സ്ലോ ആയി കൊടുത്തതാണ്, അതിൽ കയറി അടിച്ച്. ആ അവിടെ ആ ഒഴിക്കിന്റെ സ്പീഡ് ഉണ്ടാട്ടാ. അപ്പൊ നമുക്കും കിട്ടി ഏകദേശം സെയിം സൈസ് ഒരു ചെമ്പല്ല് കീറി മുതല് കാണിക്കാൻ മാത്രം. എന്നും ആ കൈ 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 ഒക്കെ ഒരു ഒക്കെ വായല കറക്റ്റ് അല്ലേ? ഒരു അരക്ക് കഴിഞ്ഞിട്ട് അടുത്തുണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, രണ്ടാക്കും അവന് കിട്ടിയ കുറച്ചും കൂടി സൈസ് ഉണ്ട്, അതൊരു 1/2 kg മേലുണ്ട്. അപ്പോൾ ഗോൾഡൻ കളർ ലൂറിനകത്ത് കേട്ടോ. അവൻ കിട്ടിണ്ടായിരുന്ന വൈറ്റ് ടൈഗറാണ്, അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുക്കർ റിമൂവ് ചെയ്തിട്ട് മാലാർക്ക് ഇടിയും കാസ്റ്റ് ചെയ്തൊക്കെ. ഇവിടെ വന്നാൽ നമുക്ക് ചെമ്പല്ലി ഉറപ്പാണ്. ഇതോ ഇതിനെ വന്നിടത്തോളം നിരാശയാക്കിയിട്ടില്ല കേട്ടോ. എല്ലാ ദിവസവും മിക്ക ദിവസവും നമുക്ക് അവിടുന്ന് മീൻ കിട്ടിയിട്ടുണ്ട്. ആകെ ഒരു ദിവസമായിട്ട് നമ്മൾ കൈ ഇല്ല ഒന്നും ഇല്ലാതെ പോയിട്ടുള്ളൂ അല്ലേ? അത്രയും കുത്തി കലങ്ങുന്ന കലക്കിൽ പോലും വന്നിട്ട് നമുക്ക് ഇവിടുന്ന് മീൻ അടിച്ചിട്ടുണ്ടേ. അപ്പോൾ അതെ, നമുക്ക് കിട്ടിയ ചെമ്പല്ലി നമ്മൾ ഫസ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ആ സമയത്ത് ഇത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ലൂറിനകത്തട്ട ഒരു ജർക്ക് പോയിട്ടാണേ. ഓക്കെ, ഒരു ഗോൾഡൻ കളറിൽ ബ്ലാക്ക് ലൈനായി. ഇതിനകത്താണ് നമുക്ക് ചെമ്പല്ലി കിട്ടിയത്. ചെമ്പല്ലി കിട്ടിയതും നമ്മൾ വന്ന പാട് ഫസ്റ്റ് തന്നെ അതിൻ്റെ തന്നെ കഴിഞ്ഞ പാടിനെ നല്ല രീതിയിൽ നല്ലൊരു സ്ട്രൈക്കും കിട്ടി. അപ്പോൾ അവിടെ നല്ല മീൻ അടിച്ചു. അവിടെ പിന്നെ കുറേ ടൈം ട്രൈ ചെയ്തു, ഒന്നും ഇതില്ല. പിന്നെ നമ്മളിത് എങ്ങോട്ട് എറിഞ്ഞു, മൊയ്തീൻ്റെ സ്പോട്ടിലോട്ട് എറിഞ്ഞു, അങ്ങനെ നമുക്ക് മീൻ കിട്ടി. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യാമറ ബാറ്ററിൻ്റെ ചാർജർ എടുത്തില്ല. ബാറ്ററി തീർന്നാൽ നമ്മൾ ചാർജ് ചെയ്യുന്നൊരു ചാർജറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടി ഓടുള്ളൂ.
പിന്നെ ചിലപ്പോൾ നമ്മൾ വിഷ്വൽസ് എടുക്കലുണ്ടാവുക, മീൻ അടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള വിഷ്വൽസ് ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ എടുക്കലുണ്ടാവുക കേട്ടോ. കാരണം നമ്മൾ ഓഫിലായിരിക്കും, മീൻ അടിച്ചു കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഓൺ ആക്കുള്ളൂ, കാരണം അത്രേ ചാർജ് ഉള്ളത്. നെക്സ്റ്റ് അതിൻ്റെ സ്റ്റെപ്പിന് ബാറ്ററി ഒന്നും നമ്മൾ എടുത്തില്ല, ബാറ്ററി ചാർജറും ഒക്കെ പാടെ വീട്ടിൽ മറന്നു വെച്ച്, അതിൽ ബാറ്ററി കുറവാണ്. മീൻ അടിച്ചു കഴിഞ്ഞാലേ നമ്മൾ ഓൺ ആക്കുള്ളൂ കേട്ടോ. കുറച്ച് നേരം കൂടി ചിലപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഒരു 15 മിനിറ്റ് കൂടി നമുക്ക് റണ്ണിങ്ങിലിടാം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് ആക്കും. അപ്പോൾ അതിനകത്ത് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിഷ്വൽസ് ഒക്കെ കിട്ടും. ഓക്കെ, വീണ്ടും 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 ഒഴുക്കിലാണ്, മീൻ ഒഴുക്കിലാണ്, വിട്ടുപോകാന്ന് പറഞ്ഞു കേട്ടാ. നല്ല സ്ട്രൈക്ക് ചെയ്ത് മാറി കള, അങ്ങോട്ട് ഇങ്ങോട്ട് തൂക്കാളാണ്. വേണ്ട, ആ കല്ലിൻ്റെ ഉള്ളിൽ കയറി തേണ്ടി നിൽക്ക്. ഓക്കെ, അടിപൊളി. ഇനി കുറച്ചും കൂടി സൈസ് ഉണ്ട് കേട്ടോ. നല്ല സ്ട്രൈക്ക് ചെയ്ത് അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ ക്യാമറ ഓഫ് ആക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് കൂടി നമ്മൾ റണ്ണിങ് ഇടാന്ന് കരുതിയാണ്. നമുക്ക് ഇതിൻ്റെ വിഷ്വൽസും കൂടി കിട്ടി കേട്ടോ. കാരണം അവിടുന്ന് അടിച്ച് ഈ ഒരു സെൻട്രൽ ഏരിയയിൽ നല്ല രീതിയിൽ ഒഴുക്കുണ്ട്, അപ്പോൾ അവിടുന്ന് അടിച്ചപ്പോൾ നമ്മൾ ആ ഒഴുക്കിൽ നിന്ന് നല്ല സ്ലോ ആയി കൊടുത്തത്, അല്ലെങ്കിൽ ചിലപ്പോൾ മീൻ ഉക്കുമെന്നൊക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മൂന്നാമത്തെ മീൻ മൊത്തം, ഫസ്റ്റ് നമുക്ക് മൊയ്തീൻ കിട്ടി, സെക്കൻഡ് പിന്നെ തേർഡ്, മൂന്നാമത്തെ മീനായിട്ടാണ്. ഞാൻ പറഞ്ഞില്ല ഇവിടെ വന്നാൽ നമുക്കിതുവരെ അങ്ങനെ മീൻ അടിച്ചിട്ട് മിസ്സാവാറില്ല, ഇവിടെ വന്നിട്ട് നമുക്കങ്ങനെ മീൻ കിട്ടാതെ പോകാറില്ല. ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു അടിപൊളി ഏരിയയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ചിലപ്പോൾ നമ്മൾ മീൻ കിട്ടിക്കഴിഞ്ഞ ശേഷം റെക്കോർഡ് ചെയ്യാനായിരിക്കും കേട്ടോ പരിപാടി. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യാമറയിൽ ബാറ്ററി കുറവാണ്, അപ്പോൾ ബാക്കിയുള്ള വിഷ്വൽസ് ഒന്നും പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ക്യാമറ ഓഫ് ആക്കും കേട്ടോ. ഞാൻ ആ ലൂർ കാണിച്ചു തരാം, സെയിം ലൂറിൻ്റെ തന്നെ അകത്താണ് കേട്ടോ നമുക്ക് ആ മീൻ കിട്ടിയത്. കാണിച്ചു തരാം, ആ സെയിം ലൂർ കേട്ടോ. അപ്പോൾ സെയിം ലൂറിനകത്ത് തന്നെയാണ് നമുക്ക് പിന്നെ ഒരു ചെമ്പല്ലി അടിച്ചത്. ഓക്കെ, നല്ല അടിപൊളി ഉക്കാണ് കേട്ടില്ലേ, അതിൻ്റെ വായിലാണ് തുളച്ച് കയറിയിരുന്നിട്ടുണ്ട്. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് ഉക്ക് റിമൂവ് ചെയ്തിട്ട് ഇനി കാസ്റ്റ് ചെയ്തോ. നമ്മൾ ക്യാമറ ഓഫാക്കിയിട്ട് കാസ്റ്റ് ചെയ്ത സമയത്ത് വീണ്ടും അതേ സ്പോട്ടിൽ നല്ലൊരു ഹെവി സ്ട്രൈക്ക് കിട്ടി, അതിൻ്റെ രണ്ട് ചെള്ള് റിമൂവ് കയറി പോന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക, ഉള്ള സമയം നമ്മൾ ഫുൾ റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 1.5 മണിക്കൂർ മാക്സിമം കിട്ടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്, ഉള്ള സമയം എന്തായാലും നമ്മൾ ഫുള്ള് ഇനി റെക്കോർഡ് ചെയ്യാണ്. കാരണം ആ സ്ട്രൈക്കൊക്കെ മിസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണേണ്ട സ്ട്രൈക്ക് തന്നെയായിരുന്നു, നല്ല കിട്ടില്ല ജാതി സ്ട്രൈക്ക് ആയിരുന്നു. എന്തായാലും പോട്ടെ, അപ്പോൾ നമ്മൾ ഇനി റെക്കോർഡിംഗ് ഇട്ടിട്ടുണ്ട്, ഇനി എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്യാൻ നോക്കാം. അത്യാവശ്യം അതിന് വേദനിച്ചിട്ടുണ്ട് കണ്ടിട്ട് ആ മീനെ, കാരണം രണ്ട് ചെള്ള കഴിഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെ, നമ്മൾ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലൂർ ഇതാണ്, ഒരു ജെർക്ക് ബൈറ്റാണ്, ഹവാസിൻ്റെ ലൂറാണ് കേട്ടോ. ഈ ഒരു കളറിനകത്താണ് നമുക്ക് രണ്ട് ചെമ്പയിലും പിന്നെ നല്ല അടിപൊളി സ്ട്രൈക്ക് രണ്ടെണ്ണം മിസ്സായിപ്പോയി. ഒന്ന് വന്ന പാടും, പിന്നെ അതിനുശേഷം നമ്മൾ ക്യാമറ ബാറ്ററി ഇല്ലാതായപ്പോഴാ സമയത്തും, പിന്നെ അതിന് ശേഷം ഒന്ന് രണ്ട് തട്ടുമുട്ടൊക്കെ കിട്ടി ചെറുതാണെങ്കിലും, പക്ഷെ അത് കാര്യമായിട്ട് പറയാൻ മാത്രമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ ലൂർ കേട്ടോ, അതിനകത്താണ് നമ്മൾ മീൻ പിടിച്ചത്. ലീഡർ ലൈൻ ഒരു 40 LB ബെർക്കിലിയുടെ ഒരു ലീഡർ ലൈനാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ റീല് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേഡ റെവറോസ് EXLT 4000 സീരീസ് ആണ്. അപ്പോൾ ഈയൊരു റീലാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലുള്ള ബ്രൈഡ് ഒരു ടെറിയുടെ 35 LB. ഓക്കെ, റോഡ് വരുന്നത് ലുക്കാനയുടെ താക്കുഗാന റെഡ് ഫുജി ഗൈഡ് വരുന്ന ഒരു 8 ഫീറ്റ് റോഡാണ് കേട്ടോ ഇന്ന് നമ്മൾ ഈയൊരു ഫിഷിങ്ങിന് വേണ്ടി ടാക്കിൾസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്രയും ടാക്കിൾസാണ് ഇന്നത്തെ ഈ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.